തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ടേപ്പ് എവിടെ? കാസറ്റ്? യെസ്. കിരൺ അനിതയെ മർഡർ ചെയ്തു എന്ന് പറയുന്ന ആ വീഡിയോ ടേപ്പ് എനിക്കതൊന്ന് കാണണം. There is something fishy here. എതിരെയുള്ള ഗ്ലാസിൽ കാണുന്ന റിഫ്ലക്ഷന് വ്യത്യാസമുണ്ടല്ലോ. അതിൽ കിരണ്ട തന്നെയാണെന്ന് എനിക്കൊരു സംശയം. അതാരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഇത് മാറ്റാൻ പോവാണ്. ഫിഗർ മെഷർമെന്റും റിഫ്ലക്ഷന്റെ ഔട്ട്ലൈൻ മെഷർമെന്റും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഐ മീൻ, കൊല ചെയ്തത് മറ്റാരോ ആണെന്നുള്ള നിന്റെ സംശയം ശരിയാണ്. ഇനി നമ്മൾ അഡോഫോമിൽ വർക്ക് ചെയ്യുന്നു. യെസ്, ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ് ആൻഡ് മാച്ചിങ്. ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് എൻ ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയർ. ക്ലിയർ അല്ലാത്ത സാറ്റലൈറ്റ് പിക്ചറിൽ നിന്നും വ്യക്തമായ സർഫസ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നാസ ഇത് ഉപയോഗിച്ചത്. സീ ദാറ്റ്. Thank you.
God. It's he, the real murderer. Do you know him? എനിക്ക് അറിയാം ഇയാളെ. Then tell me. He's Paul B. Isaac. Paul B. Isaac? Yes. ഡൽഹിയിലെ ഒരു പവർഫുൾ മലയാളി പൊളിറ്റീഷ്യൻ. മുമ്പ് ഡെപ്യൂട്ടി കേന്ദ്രമന്ത്രി വരെ ആയിരുന്നു. ഇയാളുടെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് പാർട്ടിക്ക് അകത്തും പുറത്തുമുണ്ട്. 2 വർഷം മുമ്പ് വരെ ഡൽഹി പത്രങ്ങളുടെ ടാബ്ലോയിഡുകളിൽ ഹോട്ട് ന്യൂസ് ആയിരുന്നു ഐസക്. അന്ന് ഐസക്കുമായി ചിത്ര സംസാരിച്ചിരുന്നു. ഞാൻ അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷേ അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അപ്പൊ മറ്റൊരു തെളിവ് കൂടി, കൊല നടത്തിയിരിക്കുന്നത് പോൾ ബി ഐസക് തന്നെ. പക്ഷേ കിരൺ എങ്ങനെ കാസ്റ്റിൽ വന്നു? അവിടെയാണ് കമ്പ്യൂട്ടറിന്റെ മാജിക് നടന്നിട്ടുള്ളത്. മോർഫിംഗ്, ഇലാസ്റ്റിക് റിയാലിറ്റി എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരാളുടെ മുഖം മറ്റൊരാളുടേതാക്കി മോർഫ് ചെയ്ത് മാറ്റാൻ കഴിയും. മനസ്സിലാവുന്നില്ലേ? ജസ്റ്റ് മിനിറ്റ്. ഇത് അഡോഫോം ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്തെടുത്ത പോൾ ബി ഐസക്കിന്റെ ഇമേജ്. ഇത് വീഡിയോ ടേപ്പിൽ നിന്നും ക്യാപ്ചർ ചെയ്തെടുത്ത കിരണിന്റെ ഇമേജ്. ഇനി കിരണിനെ ഞാൻ മോർഫിംഗിലൂടെ പോൾ ബി ഐസക് ആക്കി മാറ്റിത്തരാം. കണ്ടോളൂ. ഇനി തിരിച്ച് ഐസക്കിനെ കിരൺ വർമ്മയാക്കുന്നു. ഇതുപോലെ നമുക്ക് ആരെ വേണമെങ്കിലും മോർഫിംഗിലൂടെ മാറ്റിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, പിന്നീട് അയാൾ നേരത്തെ കരുതി വെച്ചിരുന്ന കിരൺ അഭിനയിച്ച വീഡിയോ കാസറ്റിൽ നിന്നും നമ്മളിപ്പോ കണ്ടതുപോലെ മോർഫ് ചെയ്ത് മറ്റൊരു കാസറ്റ് ഉണ്ടാക്കി. കിരണിനെതിരായിട്ടുള്ള തെളിവായി ഹോട്ടലിൽ നിന്ന് കണ്ടെടുക്കുന്നത് ആ ഡ്യൂപ്ലിക്കേറ്റ് കാസറ്റാണ്. അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ, ഒരു കമ്പ്യൂട്ടർ വിദഗ്ധന്റെ സഹായത്തോടെ മാത്രം ചെയ്യാവുന്ന ഒന്ന്. സോ ആ കമ്പ്യൂട്ടർ വിദഗ്ധൻ ആരാണെന്ന് നാം കണ്ടെത്തുന്നു. മിസ്റ്റർ വെങ്കടാചലം, അപ്പാവുക്കും അമ്മാവുക്കും നിങ്ങൾ ചെല്ലപ്പിള്ള, ആര് പറഞ്ഞിട്ടായി മോർഫിംഗ് നടത്തിയത്? തെരിയാതെ എല്ലാ വിവരങ്ങളും തെരിയാതെ പോകും സാർ. ഞാൻ ചൊല്ലിടാം പ്ലീസ്. ആര് പറഞ്ഞിട്ടാ വെങ്കടാചലം മോർഫിംഗ് നടത്തിയത്? പോൾ ബി ഐസക്. അയാൾ നിനക്ക് എത്ര രൂപ പ്രതിഫലം തന്നു? 2 lakhs. മുതല് നാ മുടിയാന്നാണ് സാർ സൊന്നേ. ഞാൻ അവങ്ക ഡൽഹി കൊണ്ടുപോയി കൊണ്ടിടുവാൻ ചൊല്ലി മിരട്ടാങ്ക സാർ. വേറെ വഴിയില്ലാമ ഒത്തുക്ക് വേണ്ടി അടിച്ചു. I'm really sorry sir. It's all right. There's a call for you. Yes, Paul B. Isaac here. Good morning, Mr. Paul B. Isaac. Yeah. Who is calling? നമ്മളെ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. ഐ എം സതീഷ് ഫ്രം പ്രിയറിയൻ കമ്പ്യൂട്ടേഴ്സ് മദ്രാസ്. നിങ്ങൾ ചെയ്തൊരു ധീരകൃത്യം ഞാൻ കണ്ടു. അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത്. അനിതാ കുൽക്കർണിയെ കൊന്നതിന് ശേഷം ആ കുറ്റം കിരൺ വർമ്മ എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ തലയിൽ കെട്ടിവെച്ചതിന്, ആ മർഡർ പകർത്തിയ വീഡിയോ ടേപ്പിൽ നിങ്ങളുടെ മുഖത്തിന് പകരം കിരണിനെ പ്രതിഷ്ഠിച്ചതിന്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന വീഡിയോ ടേപ്പിൽ കിരണിന്റെ മുഖമല്ല ഉള്ളത്, നിന്റെ മുഖം. നീ സ്വയം മാറ്റിവെച്ച പോൾ ബി ഐസക് എന്ന പൊളിറ്റിക്കൽ മാനിപ്പുലേറ്ററുടെ മുഖം. നിങ്ങളുടെ മനസ്സ് എനിക്ക് വായിക്കാനാവും. ഇമോഷൻസ്,
അത്തരം ഒരു അവസ്ഥയിലായിരുന്നു മുൻപ് നിങ്ങൾ വേട്ടയാടിയിരുന്ന ചിത്ര എന്ന പെൺകുട്ടിയും. കേട്ടിട്ടില്ലേ, ഫോർ എവറി ആക്ഷൻ ദേർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് സംഭവിക്കാൻ പോകുന്നു. നൗ യു ക്യാൻ ഈറ്റ് ദാറ്റ്. വാട്ട്? ഷിറ്റ്.